ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ പോയിട്ട് നോക്കാം ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് മലയാളത്തിൽ മൂന്ന് പ്രശസ്ത വ്യക്തികളിങ്ങനെ ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയിട്ടുണ്ട് ഇ എം എസ് സർദാർ കെ എം പണിക്കർ പിന്നെ ഒന്ന് കെ ആർ ഗൗരിയമ്മയാണ് ഗൗരിയമ്മ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കെ ആർ ഗൗരിയമ്മയുടെ മുഴുവൻ പേര് കളത്തിൽ പറമ്പിൽ രാമൻ ഗൗരിയമ്മ എന്നുള്ളതാണ് കെ ആർ ഗൗരിയമ്മ എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയും എം എൽ എയുമായിട്ടിരുന്ന വനിത കെ ആർ ഗൗരിയമ്മയാണ് മെയ് പന്ത്രണ്ടിൻ്റെ പ്രത്യേകത നോക്കാം മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമാണ് അതായത് ഇന്ന് അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ലാസ്റ്റ് പോയിൻറ്റ് നോക്കാം എൻ്റെ തൂന്നിയാസങ്ങൾ എന്ന ആത്മകഥാ കുറിപ്പ് ആരുടേതാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെയാണ് എൻ്റെ തോന്നിയാസങ്ങൾ എന്ന പേരിൽ ആത്മകഥാ കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് തിരക്കഥാകൃത്ത് അതുപോലെ തന്നെ സിനിമാ അഭിനേതാവ് ആന വൈദ്യം എങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞിട്ടുണ്ട് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം മാടമ്പ് മനയിൽ ശങ്കരൻ നമ്പൂതിരി എന്നാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ കൂടി അത് നോട്ട് ചെയ്ത് വെക്കാം അശ്വത്ഥാമാവ് ബ്രഷ്റ്റ് ഇതും രണ്ടും നോവലുകളാണ് രണ്ടും മാടമ്പു കുഞ്ഞിക്കുട്ടൻ്റേതാണ്